പാലാരിവട്ടം പാലം പൊളിക്കണം എന്ന് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നു. ഏറ്റവും പുതിയ വാർത്ത, സർക്കാരിന്റെ നിലപാട് വരുന്നു. അപകടകരമായ സ്ഥിതിയിലാണ് പാലം ഉള്ളതെന്നും അത് പൊളിക്കാനുള്ള അടിയന്തര അനുവാദം വേണമെന്നുമായിരുന്നു സർക്കാരിന്റെ ഇക്കാര്യത്തിലുള്ള നിലപാട് സുപ്രീം കോടതിയിൽ. അത് അംഗീകരിക്കപ്പെട്ടിരിക്കുന്നുവെന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഈ മണിക്കൂറിൽ നമുക്ക് ലഭിക്കുകയാണ്. പാലാരിവട്ടം പാലം അപകടാവസ്ഥയിലാണ് ഉള്ളതെന്നും അത് പൊളിക്കുക എന്നത് തന്നെയാണ് ഏറ്റവും ഉത്തമമായ കാര്യമെന്നും സർക്കാർ കോടതി അറിയിച്ചിരുന്നു. ഒപ്പം കിറ്റ്കോ അടക്കമുള്ള കമ്പനികൾ ഇക്കാര്യത്തിൽ ക്രിമിനൽ കുറ്റങ്ങളിൽ നിന്ന് അടക്കം പുറത്തു പോകാനുള്ള ശ്രമം നടത്തുന്നുവെന്ന ഗൗരവമായ ചില ചൂണ്ടിക്കാണിക്കലുകളും സർക്കാർ എടുത്തിരുന്നു. ഏതായാലും പൊളിക്കണം എന്ന കാര്യത്തിൽ സർക്കാർ ഉറച്ച തീരുമാനമാണ് സുപ്രീം കോടതിയെ അറിയിച്ചുകൊണ്ടിരുന്നത്. ആ നിലപാട് കോടതി അംഗീകരിക്കുന്നുവെന്ന വാർത്ത നമുക്കിപ്പോൾ ലഭിക്കുന്നു. പാലാരിവട്ടം പാലം പൊളിക്കാൻ സുപ്രീം കോടതി ആവശ്യപ്പെടുന്നു. ആ പരാമർശം നമുക്ക് ഇപ്പോൾ ലഭിക്കുന്നു. വിശദാംശങ്ങളിലേക്ക് പോകേണ്ടതുണ്ട്. ദില്ലിയിൽ നിന്ന് നമുക്ക് ആ വിവരം, ദില്ലിയിൽ നമുക്ക് അല്പസമയത്തിനുള്ളിൽ ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് വരാം. ഏതായാലും വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ്. പഞ്ചവടി പാലം എന്നടക്കം ഉള്ള പരാമർശങ്ങൾ വന്ന പാലമാണ്. ഈ പാലത്തിനെ സംബന്ധിച്ചും രാഷ്ട്രീയ വിവാദങ്ങൾ ഒട്ടും ചെറുതായിരുന്നില്ല കേരളത്തിൽ. ഇതിൽ LDF സർക്കാർ എടുത്ത നിലപാടുകളെയും പലപ്പോഴും പലരും ചോദ്യം ചെയ്തു. പക്ഷേ അത് അതിനുമൊക്കെ അപ്പുറത്തേക്ക് കാര്യങ്ങൾ വരുന്നു കോടതിയുടെ ഇടപെടലിൽ. ശരത് കെ ശശി ഇതിലിൽ നിന്ന് ചേർന്നുണ്ട്. ശരത്, വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. എന്തൊക്കെ വിശദാംശങ്ങൾ നമുക്ക് കോടതി നടപടികളിൽ നിന്ന് ഇപ്പോൾ മനസ്സിലാകുന്നു? ഹലോ ശരത്, കേൾക്കാമോ? ശരത്, തീർച്ചയായും പാലാരിവട്ടം പാലം പൊളിക്കണമെന്ന് സംസ്ഥാന സർക്കാർ ആവർത്തിച്ച് അതിശക്തമായ ഒരു നിലപാടാണ് സുപ്രീം കോടതിയിൽ എടുത്തത്. കോടതി എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു എന്നറിയാൻ കേരളം ആഗ്രഹിക്കുന്നുണ്ട്. ആ നിർണായകമായ വാർത്തയുടെ വിവരങ്ങളിലേക്ക് പോകാം ശരത്. തീർച്ചയായും ആനന്ദ്, ഈ സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ഇന്നേവരെ ഇല്ലാത്ത ഒരു അഴിമതിയായിരുന്നു പാലാരിവട്ടം മേൽപ്പാലത്തിന്റെ കാര്യത്തിൽ കഴിഞ്ഞ UDF സർക്കാർ നടത്തിയത്. ആ പാലം ജനങ്ങളുടെ സുരക്ഷയ്ക്ക് വിഘാതമാണ് എന്നുള്ള ഒരു നിലപാടായിരുന്നു ഇടത് സർക്കാർ സ്വീകരിച്ചത്. അതിന്റെ ഭാഗമായി തന്നെ പാലം പൊളിച്ചു പണിയണം എന്ന് വിവിധ സമിതികളുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ തീരുമാനിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഹൈക്കോടതി ആ ഒരു തീരുമാനത്തിനെതിരായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഭാരപരിശോധന നടത്തിയ ശേഷം മാത്രം ഈ പാലം പൊളിച്ചാൽ മതി എന്ന അഭിപ്രായത്തിലായിരുന്നു. പക്ഷേ സുപ്രീം കോടതി ഏതായാലും സംസ്ഥാന സർക്കാരിന്റെ നിലപാടിനൊപ്പം നിന്നിരിക്കുന്നു. പാലം പൊളിച്ചു പണിയണം എന്നുള്ള സംസ്ഥാന സർക്കാരിന്റെ ആവശ്യം പൂർണ്ണമായും അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനം ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നു. ഹൈക്കോടതി പറഞ്ഞതുപോലെ ഭാരപരിശോധന നടത്തണമെന്നുള്ള ഉത്തരവ് സുപ്രീം കോടതി റദ്ദാക്കിയിരിക്കുന്നു. പകരം സംസ്ഥാന സർക്കാരിന് പാലം പൊളിച്ചു പണിയാം, അത് ജനങ്ങളുടെ താല്പര്യം മുൻനിർത്തിക്കൊണ്ട് വേഗത്തിൽ വേണമെങ്കിൽ ജനങ്ങളുടെ താല്പര്യം മുൻനിർത്തിക്കൊണ്ട് വേഗത്തിൽ തന്നെ ചെയ്യാം, നിർമ്മിക്കാം എന്നുള്ള കാര്യമാണ് ഏതായാലും ജസ്റ്റിസ് RF നരിമാൻ അധ്യക്ഷനായ ബെഞ്ച് അല്പസമയം മുൻപ് ഉത്തരവിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്. ഹൈക്കോടതിയിലുള്ള കേസ്, ഈ ഭാരപരിശോധനയുമായി ബന്ധപ്പെട്ടുള്ള ഹൈക്കോടതിയിലുള്ള കേസ്, അത് 6 മാസത്തിനകം തീർപ്പാക്കണം എന്നുള്ള കാര്യം ഇതോടൊപ്പം തന്നെ സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നു. ആ അർത്ഥത്തിൽ ഹൈക്കോടതിയിൽ തീർപ്പാക്കുമ്പോൾ ഹൈക്കോടതിയിലുള്ളത് സംസ്ഥാന സർക്കാരിനെ പൊളിച്ചു പണിയുന്നതിന് വേണ്ടിയുള്ള, ക്ഷമിക്കണം, ഈ ഹൈക്കോടതിയിലുള്ള കേസ് എന്ന് പറയുന്നത് ഭാരപരിശോധന നടത്താൻ അനുമതി തേടിക്കൊണ്ടുള്ള കരാറുകാർ നൽകിയ ഹർജിയാണ്. അതോടൊപ്പം തന്നെ അതിലൊരു പൊതു താല്പര്യ ഹർജിയുമുണ്ട്. അത്തരത്തിലുള്ള ഹർജികൾ 6 മാസത്തിനകം തീർപ്പാക്കണമെന്നാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. ആ ഹർജികൾ തീർപ്പാക്കുമ്പോൾ ഇപ്പോഴുള്ള സുപ്രീം കോടതി ഉത്തരവിന്റെ ഉള്ളടക്കം അല്ലെങ്കിൽ സുപ്രീം കോടതി ഉത്തരവിന്റെ തിരിച്ച് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ വേണം എന്നുള്ള കാര്യവും കോടതി ഏതായാലും വ്യക്തമായി പറയുകയും ചെയ്തിട്ടുണ്ട്. തീർച്ചയായും വലിയ അഴിമതി നടന്ന ഒരു വിഷയമെന്ന് പ്രകടമായി തന്നെ തെളിയിക്കപ്പെട്ട ഒരു കാര്യം, വിവിധ പഠന റിപ്പോർട്ടുകൾ, മെട്രോമാൻ PG ശ്രീധരൻ, അതുപോലെ തന്നെ IIT മദ്രാസ് എഞ്ചിനീയറിംഗ് കോളേജ്, തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജ് ഇവരുടെ ഒക്കെ തന്നെ പഠനങ്ങളിലൂടെ തന്നെ ഈ ഒരു വിഷയത്തിൽ, ഈ ഒരു പാല നിർമ്മാണത്തിൽ വ്യാപകമായ ക്രമക്കേടുകൾ ഉണ്ടായി എന്ന് മനസ്സിലായി. തീർച്ചയായും നമുക്ക് ഈ വാർത്ത കൊച്ചിയിലേക്ക് കൂടി നമുക്ക് പോകേണ്ടതുണ്ട്, കൊച്ചിയിലെ പ്രതികരണങ്ങൾ കൂടി. പക്ഷെ അതിനു മുമ്പ് കിറ്റ്കോ അടക്കമുള്ള കൺസൾട്ടൻസികളെ കുറിച്ചും വളരെ പ്രധാനപ്പെട്ട ചില നിലപാടുകളാണ് സംസ്ഥാനം സുപ്രീം കോടതിയിൽ സ്വീകരിച്ചത്. ഇക്കാര്യത്തിലൊക്കെ എന്തെങ്കിലും പ്രധാന നിരീക്ഷണങ്ങളോ പരാമർശങ്ങളോ ഉത്തരവിന്റെ ഒക്കെ ഭാഗമായി സുപ്രീം കോടതിയിൽ നിന്നുണ്ടോ ശരത്? ആനന്ദ്, ഈ ഒരു കോടതി നടപടികൾ പൂർണ്ണമായും വീഡിയോ കോൺഫറൻസ് വഴി ആയിരുന്നു. പല ഘട്ടത്തിലും കൃത്യമായി ഈ കോടതി നടപടികൾ ഇന്റർനെറ്റിന്റെ അപര്യാപ്തത മൂലം ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് ഉത്തരവിന്റെ പൂർണ്ണരൂപം വന്നാൽ മാത്രമേ കോടതിയുടെ മറ്റ് ഈ കരാറുകാർക്കെതിരായ സമീപനങ്ങൾ അല്ലെങ്കിൽ കരാറുകാർക്കെതിരെ പ്രത്യേകമായ വല്ല വിമർശനങ്ങളും ഉന്നയിച്ചിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ എങ്കിൽ പോലും കരാറുകാർ ആവർത്തിച്ച് പറഞ്ഞ കാര്യങ്ങൾ, അതായത് ഭാരപരിശോധന നടത്തിയ ശേഷം മാത്രം മറ്റ് തീരുമാനങ്ങൾ എന്ന ആ ഒരു നിലപാടിനെ പൂർണ്ണമായും തള്ളിക്കൊണ്ടുള്ള ഒരു തീരുമാനം
അത് സുപ്രീം കോടതി കൈക്കൊള്ളാൻ തയ്യാറായിരിക്കുന്നു. തീർച്ചയായും അത് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു നേട്ടം തന്നെയാണ്. വ്യാപകമായ തോതിൽ ഒരു രാഷ്ട്രീയ കുപ്രചരണം കൂടി സർക്കാരിനെതിരെ നടത്തിയ ഒരു വിഷയമായിരുന്നു ഇത്. യു ഡി എഫിന്റെ ഭാഗത്ത് നിന്ന് ഈ ഒരു വിഷയത്തിൽ വലിയ ഒരു കുപ്രചരണം അടക്കമുണ്ടായിരുന്നു. അവിടെയാണ് സംസ്ഥാന സർക്കാർ നിയമപരമായി തന്നെ ഈ വിഷയത്തെ ഏറ്റെടുത്തുകൊണ്ട് നിയമപരമായി തന്നെ ഈ വിഷയം കൈകാര്യം ചെയ്തുകൊണ്ട് വിജയം നേടിയെടുത്തിരിക്കുന്നത്. കിറ്റ്കോ അടക്കമുള്ള കമ്പനികൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സർക്കാരിനെതിരെ നിലപാട് സ്വീകരിച്ചപ്പോൾ ഇന്ന് സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹാജരായ അറ്റോർണി ജനറൽ കെ കെ വേണുഗോപാൽ ആവർത്തിച്ച് പറഞ്ഞത് ഈ ഒരു പൊതു താല്പര്യം മുൻനിർത്തിക്കൊണ്ട് പാലം പൊളിക്കാൻ അനുവദിക്കണം എന്നുള്ളതാണ്. ശരത്തിന് ഒരല്പസമയം കൂടി ഉണ്ട്. കാരണം ശരത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ വീഡിയോ കോൺഫറൻസ് വഴിയായിരുന്നു കോടതിയുടെ നടപടികൾ. എന്തൊക്കെയാണ് ഇതിന്റെ ഒരു പൂർണ്ണ രൂപം? ഈ കിറ്റ്കോയെ സംബന്ധിച്ച് അടക്കം സംസ്ഥാനം എടുത്ത നിലപാടുകളോട് കോടതി എങ്ങനെ പ്രതികരിക്കുന്നു? ഏതായാലും ജനങ്ങളുടെ ഒരു താല്പര്യം എന്ന നിലയിൽ അവരുടെ ഒരു സുരക്ഷ കൂടി പരിഗണിച്ചുകൊണ്ടാണ് കോടതി സർക്കാർ നിലപാടിനൊപ്പം ചേർന്ന് നിന്നത് എന്ന് മനസ്സിലാകുന്നു. നിയമ നടപടികളുടെ ഒരു പൂർണ്ണ വിവരവുമായി ശരത്തിനെ അല്പസമയത്തിന് ശേഷം വീണ്ടും പ്രതീക്ഷിക്കുകയാണ് ശരത്ത്. ഞങ്ങൾ സാലി മുഹമ്മദിലേക്ക് ഇപ്പോൾ പോവുകയാണ്, കൊച്ചിയിലേക്ക്. സാലി, ഈ പഞ്ചവടിപ്പാലം കേരളം മുഴുവൻ അറിയാം, പക്ഷേ കുറച്ചുകൂടി നേരിട്ട് അതിൻ്റെ അനുഭവം കൊച്ചിക്കാർക്കുണ്ട്. കൊച്ചി എങ്ങനെ ഇതിനെ കാണും? വി കെ ഇബ്രാഹിം കുഞ്ഞിനെ കേരളം എങ്ങനെ പരിശോധിക്കും എന്നൊക്കെയുള്ള ഗൗരവതരമായ ഒരു ചർച്ചയിലേക്ക് ഈ വാർത്ത വീണ്ടും മാറുകയാണ്. സാലി, ആ വിശദാംശങ്ങളിലേക്ക് പോകാം. ആനന്ദ, കോടികൾ മുടക്കി നിർമ്മിച്ച ഒരു പാലം യാതൊരു പ്രയോജനവുമില്ലാതെ കൺമുന്നിൽ കാണേണ്ട ഗതികേടിലാണ് കൊച്ചി നിവാസികൾ. കൊച്ചി നിവാസികൾ മാത്രമല്ല, കേരളത്തെ സംബന്ധിച്ചിടത്തോളം കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്കും തിരിച്ചും പോകുന്ന ഏതൊരാൾക്കും ദേശീയപാതയുടെ നടുവിൽ ഈ പാലം ഇങ്ങനെ ഇത്തരത്തിൽ ഒരു പ്രയോജനവുമില്ലാതെ, ഖജരാവിൽ നിന്ന് കോടികൾ മുടക്കിയ ഒരു പാലം പൊതുസമൂഹത്തിന് പ്രയോജനമില്ലാതെ കിടക്കുന്നത് കുറേ നാളുകളായി കാണുകയാണ്. 2019 May 1 അടച്ചതാണ് ഈ പാലം. അതിനെ തുടർന്ന് വലിയ ഗതാഗത കുരുക്ക് ദേശീയപാതയിൽ ഇടപ്പള്ളി വൈറ്റില ബൈപ്പാസിൽ കാണാം. അതിൻ്റെ ദുരന്തം മുഴുവൻ അനുഭവിക്കുന്നവരാണ് കൊച്ചി നിവാസികൾ. ഏതായാലും ഇപ്പോഴത്തെ തീരുമാനം വളരെ പ്രധാനപ്പെട്ടതാണ് സുപ്രീം കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്നത് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം അടിയന്തരമായി ആ പാലം അറ്റകുറ്റപ്പണി നടത്തി അല്ലെങ്കിൽ പൊളിച്ച് പുനർനിർമ്മിച്ച് ഗതാഗതത്തിന് തുറന്നു കൊടുക്കേണ്ടത് കേരളത്തിൻ്റെ ഒരു പൊതു ആവശ്യമാണ്. ഇപ്പോൾ ഏറ്റവും അടിയന്തരമായ ഒരു സാഹചര്യം എന്ന് പറയുന്നത് തൊട്ടടുത്ത് വൈറ്റിലയിലും കുണ്ടന്നൂരിലും മേൽപ്പാലങ്ങൾ സംസ്ഥാന സർക്കാർ നിർമ്മാണം പൂർത്തിയായിരിക്കുന്നു. ഏതാനും ദിവസങ്ങൾക്കകം രണ്ടും കമ്മീഷൻ ചെയ്യും. അപ്പോൾ ഈ വാഹനങ്ങൾ, ദേശീയപാതയിലൂടെ പോകുന്ന വാഹനങ്ങളെല്ലാം പാലാരിവട്ടത്ത് വന്ന് കെട്ടിക്കിടക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടാകും. വലിയ ഗതാഗത കുരുക്കാണ് കൊച്ചിയിൽ ഉണ്ടാകാൻ പോയിരുന്നത്. ഏതായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇത് അടിയന്തരമായി പുനർനിർമ്മിക്കാം എന്നുള്ളൊരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ, നേരത്തെ ഈ ശ്രീധരൻ്റെ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് പൊളിച്ചാൽ 10 കൊണ്ട് പുനർനിർമ്മിക്കാൻ കഴിയും എന്നുള്ളതാണ്. സാലി, അത് തന്നെയാണ് ആ വിഷയത്തിലേക്കാണ് സാലി സാലി പറഞ്ഞ ആ വിഷയത്തിലേക്കാണ് കുറച്ചുകൂടി ഗൗരവമായി നമ്മൾ പരിശോധിക്കേണ്ടത്. സാലിക്ക് ഈ വാർത്ത കൈകാര്യം ചെയ്തതിൻ്റെ അതിൻ്റെ രീതി, ഹൈക്കോടതിയിൽ നിന്നടക്കം ഉള്ള വിശദാംശങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തൊരു മാധ്യമപ്രവർത്തകൻ കൂടിയാണ്, കൃത്യമായി പറയാൻ കഴിയും. ഹൈക്കോടതി പറഞ്ഞ ഭാരപരിശോധന അടക്കമുള്ള കാര്യങ്ങൾ ആ ഉത്തരവിനെ റദ്ദാക്കിയാണ് സുപ്രീം കോടതി സംസ്ഥാനം ആവശ്യപ്പെടുന്നത് പോലെ അത് പൊളിക്കാൻ പറയുന്നത്. അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ സാലി സൂചിപ്പിച്ച ഈ ശ്രീധരൻ അടക്കം കൊണ്ടുവന്ന ഇക്കാര്യത്തിലെ പഠന റിപ്പോർട്ടുകൾ രാഷ്ട്രീയമായി പൊളിക്കണം എന്ന തീരുമാനത്തിനെതിരെ ചില ആളുകൾ, ഇതിൻ്റെ ഈ കള്ളത്തരം കാണിച്ച ആളുകൾ തന്നെ ഇതിനുള്ളിൽ വാദങ്ങളുമായി വന്നു എന്നുള്ളതാണ് തമാശ. ആ വിവരങ്ങൾ നമുക്ക് കൃത്യമായി പരിശോധിച്ചാൽ എന്തൊക്കെയായിരിക്കും ഹൈക്കോടതിയുടെ ഇക്കാര്യത്തിലുള്ള പരാമർശം? രാഷ്ട്രീയപരമായി പൊളിക്കണം എന്ന് LDF പറയുമ്പോൾ രാഷ്ട്രീയമായി അതിനെ നേരിടാൻ വന്ന കോൺഗ്രസും ലീഗും അടക്കമുള്ളവരുടെ ഒരു പ്രതികരണം, അതൊക്കെ നമുക്ക് ചെറിയ വാക്കുകളിൽ ഒന്ന് പരിശോധിച്ചാലോ സാലി? ഈ വാർത്ത ഇപ്പോൾ നമുക്ക് ലഭിക്കുമ്പോൾ അതായത് UDF നേതാക്കൾ പ്രധാനമായി ഉന്നയിച്ചിരുന്ന ഒരു ആക്ഷേപം, ഇത് പൊളിക്കാതെ ഇങ്ങനെ അനന്തമായി, അല്ലെങ്കിൽ ഇക്കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കാതെ ഇതിങ്ങനെ അനന്തമായി നീട്ടിക്കൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ പോയി LDFന് രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കുക എന്നുള്ള ഒരു ലക്ഷ്യം LDFനുണ്ട് എന്നുള്ളതായിരുന്നു UDFന്റെ ആക്ഷേപം. അത്തരത്തിൽ ഒരു ആക്ഷേപം നിലനിൽക്കെ തന്നെയാണ് സർക്കാർ 3 വിദഗ്ധ സമിതികളെ നിയോഗിച്ച്, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മെട്രോമാൻ ഇ ശ്രീധരൻ്റെ റിപ്പോർട്ട് തന്നെയാണ്. അദ്ദേഹം വിശദമായ ഒരു റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. ആ റിപ്പോർട്ട് പ്രകാരം അടിയന്തരമായി ഇത് അറ്റകുറ്റ പൊളിച്ച്
ഈ തൂണുകൾ നിലനിർത്തിക്കൊണ്ട് സ്പാനുകൾ പൊളിച്ചുമാറ്റി ഇത് പുനർനിർമ്മിക്കണം എന്ന് തന്നെയായിരുന്നു ഈ ശ്രീധരന്റെ റിപ്പോർട്ട്. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ ഇത്തരം നിലപാടെടുത്തത്. പക്ഷേ ഭാരപരിശോധന നടത്താൻ കഴിയുന്ന ഒരു സാഹചര്യമായിരുന്നില്ല. അത് ഭാരപരിശോധന ഒരു അതിന്റെ ഒരു രണ്ട് മൂന്ന് പ്രതിസന്ധികൾ സർക്കാർ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഭാരപരിശോധന നടത്തിയതുകൊണ്ട് മാത്രം അത് പൂർണ്ണമായി ബലക്ഷയമില്ലാത്തതാണെന്ന് ഉറപ്പാക്കാൻ കഴിയുന്ന സാഹചര്യമല്ല ഇപ്പോഴുള്ളത്. മാത്രമല്ല അത് ഭാരപരിശോധന നടത്തി ഏതെങ്കിലും തരത്തിലത് ആ ഭാരപരിശോധനയെ അത് അതിജീവിച്ചാൽ ഇനി ഭാവിയിൽ കുറേ നാളുകൾ കഴിയുമ്പോൾ വീണ്ടും ഇതേ സമാന പ്രതിസന്ധി തന്നെ രൂപപ്പെടും. അപ്പോൾ യാത്രക്കാരുടെ പൊതുസമൂഹത്തിൻ്റെ സുരക്ഷ ഒരു വലിയ വെല്ലുവിളിയാണ് എന്നാണ് സർക്കാർ ചൂണ്ടിക്കാട്ടിയിരുന്നത്. തൽക്കാലത്തേക്ക് ഒരു ഭാരപരിശോധന അല്ല ഈ വിഷയത്തിൽ ആവശ്യം. ഈ പാലം ഗതാഗതത്തിന് യോഗ്യമല്ലാത്ത രീതിയിൽ തകർന്ന ഒരു പാലമാണ്. അത് നിർമ്മാണത്തിലെ പിഴവ് കൊണ്ടാണ്. നിർമ്മാണത്തിലെ പിഴവുകൾ എന്തൊക്കെയാണെന്ന് എണ്ണി എണ്ണി മൂന്ന് റിപ്പോർട്ടുകൾ ചെന്നൈ ഐ ഐ ടിയുടെയും ഇ ശ്രീധരൻ്റെയും മറ്റൊരു ഏജൻസിയുടെയും റിപ്പോർട്ടുകൾ സർക്കാരിൻ്റെ കൈവശമുണ്ട്. ഇതെല്ലാം കൊണ്ട് ഹൈക്കോടതിയിലടക്കം കോടതി സർക്കാർ സമർപ്പിച്ചിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ ഈ കരാറുകാരുടെ സംഘടന ഉന്നയിച്ച ഒരു ആവശ്യത്തിനാണ് ഹൈക്കോടതി മുൻതൂക്കം നൽകിയത്. എന്തുകൊണ്ട് ഭാരപരിശോധന നടത്തുന്നില്ല എന്നുള്ളത് അത് സ്വാഭാവികമായും സർക്കാർ വിശദീകരിച്ചു. പക്ഷേ അത് കോടതി ഹൈക്കോടതി അഡ്മിറ്റ് ചെയ്തില്ല. പക്ഷേ രാജ്യത്തെ പരമോന്നത നീതിപീഠം ഇക്കാര്യത്തിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ നിലപാടാണ് ശരി എന്ന തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് വളരെ പോസിറ്റീവായൊരു വശമാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം അടിയന്തിരമായി അതിൻ്റെ അറ്റകുറ്റപ്പണികൾ അല്ലെങ്കിൽ പുനർനിർമ്മിച്ച് ഒരു വർഷത്തിനുള്ളിലെങ്കിലും അത് ഗതാഗത യോഗ്യമാക്കാൻ കഴിയും എന്നുള്ളൊരു വലിയ ആശ്വാസമാണ് കൊച്ചി നിവാസികളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞവരെ കൊച്ചിക്കാരുടെ മാത്രം പാലമല്ല ഇത്, കേരളത്തിൻ്റെ ആകെ പാലമാണ്. കാരണം ദേശീയപാതയിലൂടെ കടന്നു പോകുന്നത് ഈ പാലത്തിലൂടെ അല്ലാതെ കടന്നു പോകാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ആ ഗതാഗത കുരുക്കിനൊരു ശാശ്വത പരിഹാരം എന്നുള്ളതാണ് ഇപ്പോഴത്തെ വിധിയിൽ നിന്ന് ഉണ്ടാവാൻ പോകുന്നത്. അതിൽ രാഷ്ട്രീയമായി പരിശോധിച്ചാൽ യു ഡി എഫ് സർക്കാരിനെതിരെ ഉന്നയിച്ചിരുന്ന വലിയ ആക്ഷേപം ഇതിന് ഈ നിർമ്മാണത്തിനൊരു അപാകതയുമില്ല, ചെറിയ അറ്റകുറ്റപ്പണികൾ നടത്തിയാൽ ഇത് പരിഹരിക്കാവുന്ന പ്രശ്നമേ ഉള്ളൂ തുടങ്ങിയ ആ മറുപടികളാണ് ഈ ആരോപണത്തിന് മറുപടിയായി യു ഡി എഫ് നേതാക്കൾ മുന്നോട്ട് വെച്ചിരുന്നത്. പക്ഷേ അതിലൊന്നും ഒരു കാര്യവുമില്ല. അതിൻ്റെ ശാസ്ത്രീയ പഠനം വിവിധ തടങ്ങളിൽ സർക്കാർ നടത്തിയിട്ടുണ്ട്. ആ ശാസ്ത്രീയ പഠന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചത്. ആ ശാസ്ത്രീയ പഠന റിപ്പോർട്ടുകൾ സുപ്രീം കോടതി അംഗീകരിച്ചിരിക്കുന്നു. ആ അതുകൊണ്ട് തന്നെ സർക്കാരിൻ്റെ നിലപാടിനെ അംഗീകരിച്ചിരിക്കുന്നു. നേതൃത്വം നൽകുന്ന സർക്കാരിൻ്റെ നിലപാടിനുള്ള സാലി ഒന്ന് തുടരൂ, ഈ നിമിഷം ഒന്ന് തുടരൂ. ഇപ്പോൾ പി രാജീവ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ പി രാജീവ്, എങ്ങനെയാണ് ഈ വിധിയെ കാണുന്നത്? ഹൈക്കോടതി നിലവിൽ പറഞ്ഞ കാര്യങ്ങളെ റദ്ദാക്കിക്കൊണ്ടാണ് സുപ്രീം കോടതി ഈ വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നത്. അത് വളരെ സ്വാഗതാർഹമാണ് ഈ വിധി. യഥാർത്ഥത്തിൽ ഗവൺമെന്റ് നേരത്തെ തന്നെ ഇത് പൊളിച്ചു പണിക്കാൻ തീരുമാനിച്ചതായിരുന്നു. കാരണം അത്രമാത്രം സുരക്ഷിതമല്ല എന്ന് പൊതുവെ എല്ലാവരും വിദഗ്ധന്മാർ ഉൾപ്പെടെ നേരത്തെ കണ്ടിരുന്നതാണ്. അപ്പൊ അത് സംബന്ധിച്ച് ഒരു ആ തീരുമാനം വൈകിപ്പിക്കുമെന്നുള്ള ഒരു ഇടപെടലാണ് യഥാർത്ഥത്തിൽ പലരുടെയും ഭാഗത്തുണ്ടായത്. ഹൈക്കോടതി അതിന്റെ ആ ഒരു വശം മാത്രം കണ്ടൊരു വിധി വന്നു. ആ വിധി ഇപ്പോ റദ്ദാക്കുന്ന സുപ്രീം കോടതിയുടെ തീരുമാനം അത് വളരെ സ്വാഗതാർഹമാണ്. അതിവേഗത്തിൽ തന്നെ അതിനനുസൃതമായ നടപടികൾ സർക്കാർ സ്വീകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ രൂപത്തിലേക്ക് ഇത് എത്തിയതിൽ അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട്. ആ അന്വേഷണവും വേഗത്തിൽ പൂർത്തീകരിക്കേണ്ടതുണ്ട്. നാടിന് വലിയ ഒരു നഷ്ടമാണ് ഈ അഴിമതി വഴി സംഭവിച്ചിട്ടുള്ളത്. രാജീവ്, ഒരു കാര്യം ചോദിക്കട്ടെ. ഇതില് എൽ ഡി എഫ് സർക്കാർ ഈ പാലം പൊളിക്കണം എന്ന് തീരുമാനിക്കുന്നു, വിദഗ്ധ സമിതികളെ ഉപയോഗിച്ച് പരിശോധനയ്ക്ക് ശേഷം അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് തന്നെ പോകുന്നു, ആ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ചെയ്തത്. പക്ഷെ ആ പൊളിക്കണമെന്ന തീരുമാനം രാഷ്ട്രീയമായ നേട്ടത്തിന് വേണ്ടിയാണെന്ന് പോലും ഒരു ഘട്ടത്തിൽ ആരോപണങ്ങൾ ഇവിടെ ഉയർന്നു വന്നിരുന്നു. എങ്ങനെ ഈ സമയത്ത് അതിനെ ഓർക്കുന്നു രാജീവ്? അതിപ്പോ ഇന്ത്യയിലെ ഉന്നത നീതിപീഠം സർക്കാരിന്റെ നിലപാട് ശരിവയ്ക്കുകയാണ് ചെയ്തിട്ടുള്ളത്. സർക്കാർ എടുത്ത തീരുമാനം എന്നുള്ളത് ഈ ശ്രീധരനെ പോലെ വളരെ ആദരണീയരായ വ്യക്തികൾ ഉൾപ്പെടെ അവർ നടത്തിയിട്ടുള്ള പരിശോധനകൾ, മറ്റു പല വിദഗ്ധ സമിതികളും, ചെന്നൈ ഐ ഐ ടി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ നടത്തിയിട്ടുള്ള പഠനങ്ങൾ, അതിന്റെ അടിസ്ഥാനത്തിൽ ഒട്ടും സുരക്ഷിതമല്ല, ജനങ്ങളുടെ ജീവന് ഭീഷണിയാണ് ഈ പാലം, അത് പുതുക്കി പണിയാൻ പറ്റുമതല്ല, അതിനപ്പുറത്തേക്കുള്ള തകർച്ചയാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിൽ സമൂഹത്തിന്റെയും നാടിന്റെയും പൊതു താല്പര്യം മുൻനിർത്തിക്കൊണ്ടാണ് സർക്കാർ ഈ സമീപനം സ്വീകരിച്ചത്. എന്നാൽ യു ഡി എഫിന്റെ സമീപനം, അതുപോലെ തന്നെ മറ്റ് ബി ജെ പി ഉൾപ്പെടെയുള്ള സമീപനങ്ങളെല്ലാം ഇത് എന്തുകൊണ്ട് ഈ പരിശോധന നടത്തുന്നില്ല എന്ന മട്ടിലായിരുന്നു. അപ്പൊ അത് തെറ്റായതായിരുന്നു. സർക്കാർ എടുത്ത സമീപനം അതാണ് നിയമപരമായിട്ടും നാടിന്റെ താല്പര്യം സംരക്ഷിക്കുന്നതെന്ന് ഇന്ന് സുപ്രീം കോടതി കാണുകയാണ് ചെയ്തിട്ടുള്ളത്. വ്യക്തമാണ്. പി രാജീവാണ് പ്രതികരിച്ചത്. നന്ദി രാജീവ് ഈ ഘട്ടത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചത്. ഏതായാലും എൽ ഡി എഫ് സർക്കാർ ഇക്കാര്യത്തിൽ എടുത്ത നിലപാടിന് പരമോന്നത നീതിപീഠത്തിന്റെ ഒരു അംഗീകാരം
കൃത്യമാണ് നിലപാട് എന്ന് കോടതി പറയുകയാണ് ഭാരപരിശോധന അടക്കമുള്ള ഹൈക്കോടതിയുടെ നിരീക്ഷണങ്ങൾ റദ്ദാക്കുകയാണ് പകരം ഇത് പൊളിക്കണം എന്ന് സംസ്ഥാനം ആവശ്യപ്പെട്ടു അത് അങ്ങനെ തന്നെ ചെയ്യൂ ജനക്ഷേമ അല്ലെങ്കിൽ ജനങ്ങളുടെ സുരക്ഷ കണക്കിലെടുത്ത് ആ തീരുമാനം തന്നെയാണ് നടപ്പിലാക്കേണ്ടതെന്ന് സുപ്രീം കോടതിയും പറയുകയാണ് സാലി നേരത്തെ ഞാൻ ചോദിക്കാൻ വന്നത് സാലി ഈ വാർത്ത പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് പ്രേക്ഷകർ നമ്മളോട് സംസാരിക്കുന്നത് ഇബ്രാഹിം കുഞ്ഞിനെ കുറിച്ചാണ് എന്നാണ് പുള്ളിക്കാരനെ പിടിച്ച് ജയിലിലിടുക എന്നടക്കമുള്ള ചോദ്യങ്ങൾ നിരന്തരമായി വരുന്നുണ്ട് സാലി നമുക്ക് ആ പൊതുമരാമത്ത് കാലത്തിലേക്ക് കൂടി ഒന്ന് കണ്ണോടിക്കേണ്ടി വരും ഈ വാർത്ത കേരളം കേൾക്കുമ്പോൾ സാലി ആനന്ദ് തീർച്ചയായും ഇക്കാര്യത്തിൽ പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന ഒരു പ്രമുഖ രാഷ്ട്രീയ നേതാവ് മുൻ പി ഡബ്ല്യു ഡി മന്ത്രി വി കെ ഇബ്രാഹിം കുഞ്ഞ് മുസ്ലിം ലീഗ് നേതാവാണ് ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ പലതവണ വിജിലൻസ് ചോദ്യം ചെയ്തിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിനെതിരെ കൃത്യമായ തെളിവുകൾ ഇതിനകം തന്നെ വിജിലൻസ് ശേഖരിച്ചിട്ടുണ്ട് പക്ഷേ അതിൻ്റെ തുടർ നടപടികൾ വൈകുന്നതിനൊരു പ്രധാന കാരണം കോവിഡുമായി ബന്ധപ്പെട്ട ചില പ്രതിസന്ധികൾ കഴിഞ്ഞ കുറേ മാസങ്ങളായി നമ്മളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായി നടപടിക്രമങ്ങളെല്ലാം വേഗത കുറഞ്ഞ അവസ്ഥയിലാണ് അതുകൊണ്ട് മാത്രമാണ് ഇക്കാര്യത്തിൽ ഒരു കടുത്ത നടപടിയിലേക്ക് ഇതുവരെ കടക്കാതിരിക്കുന്നത് എന്നാണ് വിജിലൻസ് വ്യക്തമാക്കുന്നത് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് വിജിലൻസ് ഹൈക്കോടതിയിൽ ഈ കേസിലടക്കം കൊടുത്തൊരു സത്യവാങ്മൂലമുണ്ട് വലിയ അഴിമതി ഇതിൽ നടന്നിട്ടുണ്ട് നിർമ്മാണത്തിന് യോഗ്യമല്ലാത്ത സിമെൻറ്റും കമ്പിയും ഉപയോഗിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങൾ ഈ റിപ്പോർട്ടിലടക്കം വിജിലൻസ് പറയുന്നുണ്ട് രാഷ്ട്രീയ നേതാക്കളടക്കം ഈ അഴിമതിയിൽ പങ്കാളികളാണ് നമുക്ക് ആ വിഷയം കൃത്യമായി കേരളത്തിന് ഓർമ്മപ്പെടുത്തണം കാരണം കേട്ടാൽ അറയ്ക്കുന്ന അഴിമതിയാണ് ഉണ്ടായത് സുപ്രീംകോടതിക്ക് പോലും പഞ്ചവടി പാലം എന്ന് അടക്കം ജഡ്ജിമാർക്ക് പോലും വിലയിരുത്തേണ്ട ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ പോയ അഴിമതിയുടെ ഒരു കറയാണ് ഈ പാലം അതിൻ്റെ ആ രാഷ്ട്രീയ കാലത്തിനെ കുറിച്ചാണ് സാലി പറയുന്നത് തുടരണം ഇപ്പോൾ അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ ചേർന്നതുകൊണ്ടാണ് നമ്മളോടൊപ്പം ടെലഫോണിൽ ചേർന്നതുകൊണ്ടാണ് ഇടപെട്ടത് അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ എങ്ങനെ ഈ വിധിയെ കേൾക്കുന്നു സർക്കാരിൻ്റെ ഈ പാലം പൊളിക്കണം എന്ന ഉറച്ച നിലപാടിനെ അംഗീകരിക്കുകയാണ് കോടതി ചെയ്തത് പാലത്തിന്റെ ബലക്ഷയം സംബന്ധിച്ചുള്ള പരിശോധന നടത്തണം എന്നാണ് കേരള ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് പറഞ്ഞത് അതൊരു ഭാര പരിശോധനയിലൂടെ നടത്തണം എന്നാണ് പറഞ്ഞത് സ്വാഭാവികമായിട്ടും ഈ പാലം പണിയിൽ ഉണ്ടായിട്ടുള്ള വീഴ്ചകൾ മുഴുവൻ അതിന്റെ കമ്പനി ഉത്തരവാദിത്തപ്പെട്ടതാണ് ആ കമ്പനി രേഖാമൂലം തന്നെ അവിടെ ഉണ്ടാകുന്ന മുഴുവൻ നഷ്ടങ്ങളും നികത്തണം എന്ന ഉത്തരവ് അവരിൽ നിന്ന് വാങ്ങിക്കുകയും ചെയ്തിരുന്നു സർക്കാർ തീർച്ചയായിട്ടും അവിടെ നടത്തേണ്ട നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ബാധ്യത ആ കമ്പനിക്ക് തന്നെയാണ് നേരത്തെ അതിൽ വീഴ്ച പറ്റിയിട്ടുണ്ട് എന്നുള്ളത് കമ്പനിയും സമ്മതിച്ചതാണ് എന്തുകൊണ്ടാണ് ഭാരപരിശോധനയ്ക്ക് ഇത്രയും വൈകിയത് എന്തുകൊണ്ടാണ് ആ ഭാരപരിശോധന നടത്താൻ കഴിയില്ല എന്ന് സർക്കാർ പറഞ്ഞത് എന്നത് എനിക്ക് വ്യക്തമല്ല പക്ഷെ കാലാകാലങ്ങളായി ഒരു 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 നമ്മുടെ അഴിമതി ചരിത്രത്തിന്റെ ഒരു സ്മാരകം എന്നോണം ഇതിവിടെ സൂക്ഷിക്കുന്നതിൽ യാതൊരു കാര്യവുമില്ല അവിടെ അടിയന്തരമായി അറ്റകുറ്റപ്പണികൾ മാറ്റി അല്ലെങ്കിൽ പാലം പൊളിച്ചാണെങ്കിൽ പൊളിച്ചു പണിത് പുതിയ പാലം വരേണ്ടതാണ് നമ്മൾ ഒരുപാട് കാലമായി അത് സഹിക്കുന്നു തീർച്ചയായിട്ടും പാലം പണി എത്രയും പെട്ടെന്ന് തുടങ്ങേണ്ടതാണ് പക്ഷെ എന്തുകൊണ്ടാണ് ഭാരപരിശോധന നടത്തി അത് അതിന്റെ ബലക്ഷയം എത്രത്തോളം ഉണ്ട് എന്നത് പരിശോധിക്കാത്തത് എന്നത് എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തമല്ല പക്ഷേ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ പാലം ഇനി അവിടെ ഒരു സ്മാരകമായി വെക്കുന്നതിൽ യാതൊരു കാര്യവുമില്ല അടിയന്തരമായി അവിടെ പണികൾ ആരംഭിക്കേണ്ടതാണ്